ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിങ്ങും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താലേ ഞാൻ പുതുതായിട്ടിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ ആദ്യത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, ഉച്ചത്തേക്കുള്ള ലഞ്ചും റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് മുറ്റത്തൊക്കെ ആകെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കലാണ്. നമ്മൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്യാതെ അത് ഇഷ്ടപ്പെട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്കധികം ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ മുറ്റത്ത് ചെറുതായിട്ട് ചെറിയ ചെറിയ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിലൂടെ പറിക്കുന്നുണ്ട്. ഡെയിലി അടിച്ചു വാരിയെടുക്കുന്ന ഈ കരിയില ഞാൻ കത്തിച്ച് കളയാറില്ല, അതൊരു ഭാഗത്ത് കൂട്ടി വെക്കാറാണ് സാധാരണ ചെയ്യാറ്. അതിനുശേഷം ചെടികളൊക്കെ നടുമ്പോൾ ആ ചെടീൻ്റെ അടിയിൽ ഈ കരിയില ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ കരിയില ഒരു ചാക്കിൽ കെട്ടിവെച്ചാൽ ഒരു 2-3 മാസത്തൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് പൊടിഞ്ഞ ഒരു കരിയില കമ്പോസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. അപ്പം അതും ചെടിക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ മുറ്റത്ത് ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക്. അത് പ്രത്യേകിച്ച് നമുക്ക് റിലാക്സേഷനാണ് തരുന്നത്. അപ്പോൾ കുറേ ചെടികളൊന്നും വെച്ചില്ലെങ്കിലും കുറച്ച് ചെടികൾ നമ്മൾ മുറ്റത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ചെടികളൊക്കെ ഒന്ന് നമ്മുടെ മുറ്റത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കൂ കേട്ടോ. ഇതായി ചട്ടിയിലുള്ള ചെടികളിലൊക്കെ ചില ഇലകളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി വെക്കലാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ചെടിയിൽ ഈ മഞ്ഞ കളറുള്ള ഇലകളൊക്കെ പറിച്ച് വൃത്തിയാക്കി വെച്ചാൽ തന്നെ ചെടികളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഈ ഭാഗത്തും കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ പുല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അടിച്ചു വാരി കൊടുക്കാറുണ്ട്. ഇനിതാ ഈ ചെടി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വെട്ടി കൊടുത്താലാണ് ഇത് കാണാൻ ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് നീണ്ടു പോവും, അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി മുറിച്ച പീസൊക്കെ നട്ടാൽ പെട്ടെന്ന് പിടിക്കും ചെയ്യും കേട്ടോ. ഇനിതാ ചില ചട്ടിയിലൊക്കെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പം അതും ഈ സമയത്ത് ഒന്ന് പറിച്ച് കളയുകയാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചട്ടിയിലെ പുല്ലൊക്കെ പറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും. ഇനി ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഡെയിലി നനയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി വീടിന്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് വാട്ടർ ബാമ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സൈഡില് ചെറിയ റബ്ബർ പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ നട്ടു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു മണി പ്ലാന്റ് ഉണ്ട്. ഇത് നല്ല ഹൈറ്റിലാണ് കേട്ടോ വളർന്നിട്ടുള്ള. ഈ സൈഡിലായിട്ട് കുറച്ച് പീസ് ലീലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മാവിന്റെ ചോട്ടിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നനക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വൈറ്റ് പോട്ടിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇത് സിറ്റ് ഔട്ടിൽ വെച്ച പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വൈറ്റ് പോട്ടിലൊക്കെ പ്ലാന്റ്സ് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അത് നമ്മൾ എപ്പോഴും നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം സിറ്റ് ഔട്ടിൽ വെക്കാൻ. നമ്മൾ വീട്ടിൽ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഗാർഡനിങ്ങിനായിട്ട് ചെറിയൊരു സമയം നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ളൊരു ഗാർഡനൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പൂക്കളൊന്നുമില്ലാത്ത ചെടികളാണ് ഞാൻ കൂടുതൽ വെക്കാറ്. അതാകുമ്പോൾ അധികം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ മുറ്റത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്.
അപ്പോൾ വയനാട്ടിലുള്ള കൽപ്പറ്റയിലെ നെസ്റ്റോയിലാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെതായി ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വില 79 രൂപയാണ്. ഇതിൻ്റെ പല ഫ്ലേവേഴ്സും ഉണ്ട്, പല ഷേപ്പിലും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ പോയില്ല. പിന്നെ ഇവിടെ ചിക്കന്, ബീഫ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി അവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് അവർ തരും. പിന്നെ നല്ല ഫിഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രീസർ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങി. ഒക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ ബൈ.